മഹാരാഷ്ട്രയിൽ സ്വന്തം പാർട്ടിക്കാരെ ഒന്നിച്ചു നിർത്താൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കഷ്ടപ്പെടുമ്പോൾ കേരളം ഓർക്കേണ്ട ഒരു ചരിത്രമുണ്ട്. 5 സ്വതന്ത്രരെ മാത്രം ഭൂരിപക്ഷത്തോടെ ഭരിച്ച ഒരു സർക്കാരിന്റെ ചരിത്രം. EMS മുഖ്യമന്ത്രിയായി വന്ന 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ചരിത്രം. പേടിക്കാൻ കൂറുമാറ്റ നിയമം പോലും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാ സമ്മർദ്ദങ്ങളും അതിജീവിച്ച് സർക്കാരിനൊപ്പം നിന്നത് അവർ 5 പേരായിരുന്നു. 1957 കേരളത്തിലെ ആദ്യ സർക്കാരിനെ നിലനിർത്തിയ ഈ 5 പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രരായിരുന്നു. അമേരിക്കയിൽ നിന്ന് പോലും പണമിറക്കി കനത്ത പ്രലോഭനങ്ങളും കടുത്ത സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും അവരെ ചാക്കിലാക്കാൻ കഴിഞ്ഞില്ല. വിമോചന സമരം എന്ന പേരിൽ അരങ്ങേറിയ അക്രമങ്ങൾക്കൊടുവിൽ ആ സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിടുമ്പോഴും ആ സ്വതന്ത്രരെ കൂറുമാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അവർ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്രരായി മത്സരിച്ച 14 പേരിൽ നിന്നാണ് 5 പേർ 1957 വിജയിച്ചത്. VR കൃഷ്ണയ്യർ തലശ്ശേരിയിലും ഡോക്ടർ AR മേനോൻ തൃശൂരിലുമാണ് വിജയിച്ചത്. ഹരിപ്പാട്ട് VK രാമകൃഷ്ണപിള്ളയും ഗുരുവായൂരിൽ PK കോരുവും കുഴൽമന്ദത്ത് ജോൺ കൊടുവക്കോടും വിജയം കണ്ടു. കൃഷ്ണയ്യരും ഡോക്ടർ AR മേനോനും മന്ത്രിമാരായി. പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നിലനിർത്തിയ നെടുന്തൂണുകളായി ചരിത്രത്തിൽ ഇടം നേടിയ ഇവർക്കൊപ്പം അവസാന നിമിഷം വരെ പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ച മറ്റ് 3 സ്വതന്ത്രരെ കുറിച്ച് അധികമൊന്നും ആരും അറിഞ്ഞില്ല. വി രാമകൃഷ്ണപിള്ള ഹരിപ്പാട്ട് മാത്രം അറിയപ്പെട്ടിരുന്ന പൊതുപ്രവർത്തകനായിരുന്നു. PK കോരു സ്കൂൾ അധ്യാപകനും ശാസ്ത്രകേന്ദ്ര രചയിതാവും. ജോൺ കൊടുവക്കോട് മുൻ കോൺഗ്രസ് നേതാവുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വിജയിച്ച സ്വതന്ത്രരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അകറ്റുവാനായി ശ്രമം. വ്യാജ പ്രചാരണങ്ങളും നടന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ PTI വഴി അന്ന് നടന്ന പ്രചരണത്തെ പറ്റി 1957 മാർച്ച് 18 ദേശാഭിമാനി എഴുതി. കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാർ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നില്ല എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് PTI വാർത്തയെ ശ്രമിച്ചത്. എന്നാൽ അവർ പ്രതികരണം തേടിയപ്പോൾ VR കൃഷ്ണയ്യർ താൻ പാർട്ടിക്കൊപ്പമാണെന്ന് പ്രതികരിച്ചതായി ആ വാർത്തയിൽ തന്നെയുണ്ട്. തുടർ ദിവസങ്ങളിൽ ഡോക്ടർ AR മേനോൻ, PK കോരു, KV ജോൺ, വി രാമകൃഷ്ണപിള്ള എന്നിവരുടെ സമാന പ്രതികരണങ്ങളും പത്രം പ്രസിദ്ധീകരിച്ചു. കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ എറണാകുളത്ത് മാർച്ച് 25 ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ ഇവർ പങ്കെടുക്കുകയും ചെയ്തു. എന്നിട്ടും പല ഘട്ടത്തിലും ഇവരെ പാർട്ടിയുമായി തെറ്റിക്കാൻ ശ്രമമുണ്ടായെങ്കിലും വിജയിച്ചില്ല. അന്ന് വിജയിച്ച 5 പേരിൽ PK കോരു പിന്നീട് മത്സരിച്ചില്ല. എന്നാൽ 1960 തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ AR മേനോൻ പറളി മണ്ഡലത്തിലും ജോൺ കൊടുവക്കോട് കുഴൽമന്ദത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളായി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ചു. സ്വതന്ത്രരായി വീണ്ടും മത്സരിച്ച VR കൃഷ്ണയ്യരും വി രാമകൃഷ്ണപിള്ളയും 60 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല. കൃഷ്ണയ്യർ വെറും 23 വോട്ടിനാണ് തോറ്റത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കേസിൽ കോടതി കൃഷ്ണയ്യരെ വിജയിയായി പ്രഖ്യാപിച്ചു. ഇതൊക്കെ പഴയ കാര്യമല്ലേ? അന്നൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ഭരിക്കാൻ ഇടതുപക്ഷവും എന്തും ചെയ്യില്ലേ എന്നൊരു ചോദ്യം ചിലർ ചോദിച്ചേക്കാം. അവരറിയാൻ ഒരു കണക്കുകൂടി പറയാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു. പക്ഷേ 2 സീറ്റിന്റെ വ്യത്യാസത്തിലായിരുന്നു ഭരണം നഷ്ടമായത്. UDFൽ ഒന്നിച്ച് മറിയാനും കൂറുമാറി മറിയാനുമൊക്കെ എപ്പോഴും ഒരുക്കമായ പലരുമുള്ള കാലം ഒരു ചെറിയ ശ്രമം നടത്തിയാൽ തന്നെ ഭരണം തുടരാൻ LDFന് കഴിയുമായിരുന്നു. അതേപറ്റി മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 2011 മെയ് മാസത്തിൽ പറഞ്ഞ മറുപടിയുണ്ട്. അതൊന്ന് കേൾക്കാം. 4 സീറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ എങ്കിൽ അതൊരു തരത്തിൽ അവിടുന്ന് ആരെങ്കിലും ക്ഷണിച്ചുകൊണ്ടല്ലേ കൂട്ടുകൊണ്ടുവന്നെങ്കിൽ വേറെ സർക്കാർ ഉണ്ടായിക്കൂടെ? ഭരിക്കുന്ന കക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ ചടഞ്ഞുകൂടുക എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. ന്യായങ്ങൾ പറഞ്ഞ് ചടഞ്ഞുകൂടിയിരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതെ, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെയാണ്. 1957 2019 അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ഏക CPIM MLA വിനോദ് നിക്കോളേക്ക് പിന്നാലെ ചാക്കുമായി ചെല്ലാൻ ഒരു കക്ഷിയും ധൈര്യപ്പെടാത്തത്.